ഐരാവതക്കുഴി എന്നതൊരു സാങ്കൽപ്പിക ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ കൂടി ഒഴുകുന്ന പുഴയുടെ കുറുകെയാണ് 200 അടി നീളത്തിൽ പഞ്ചവടി പാലം നിർമ്മിച്ചത്. പാലം നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങുന്നത് ഭരത് ഗോപി അവതരിപ്പിച്ച ദുശാസനക്കുറിപ്പിന്റെ വീട്ടിൽ വച്ചാണ്. രംഗത്ത് മണ്ടോദരിയായി അഭിനയിച്ച ശ്രീവിദ്യ, ശിഖണ്ഡിപ്പിള്ളയായി അഭിനയിച്ച നെടുമുടി വേണു, ആബേലായി അഭിനയിച്ച ജഗതി ശ്രീകുമാർ, പാലം നിർമ്മിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ശിഖണ്ഡിപ്പിള്ള പറഞ്ഞു തുടങ്ങുന്നു. ഇത് കെട്ടണങ്ങുന്നതിന് മുമ്പ് നമുക്ക് പ്രതിമയുടെയും പാലത്തിന്റെയും പണി ആരംഭിക്കണം. നമ്മൾ എപ്പോഴും കയറി ഇറങ്ങി നടക്കണ ഒരു കുഴപ്പവും ഇല്ലാത്ത ആ പാലം പൊളിച്ചു കളയാൻ പറയാൻ മനസ്സ് വരുന്നില്ല പിള്ളേ. ചേട്ടാ, ഇപ്പൊ പൊളിച്ചു പണിയുന്ന പാലങ്ങളിൽ പലതും കേടില്ലാത്തതാ. കേടില്ലാത്തതിനെ കേട് വരുത്തുന്നതാണ് ജനാധിപത്യം. ഈ നാട് നന്നാക്കാൻ വേണ്ടി ചേട്ടൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നാലുപേര് പറയാനിടയാവരുത്. പഞ്ചവടി പാലം ചേട്ടന്റെ സ്മാരകമായി ഉയരണം, അറ്റത്ത് ചേട്ടന്റെ പ്രതിമ വേണം. അത് ഈ നാട്ടുകാരുടെ ഒരു ആവശ്യമാണ്. പാലം പണി തുടങ്ങിയാൽ നാട്ടുകാർക്ക് തൊഴിലായി. നാട് നന്നായില്ലെങ്കിൽ നാട്ടുകാരെങ്കിലും നന്നാവുമല്ലോ. നോക്കൂ, ജനാധിപത്യത്തിന്റെ നിർവചനം ഇതിലും ഭംഗിയായി മറ്റാരും പറഞ്ഞിട്ടില്ല. കേടില്ലാത്തതിനെ കേട് വരുത്തുന്നതാണ് ജനാധിപത്യം. വേളൂർ കൃഷ്ണൻകുട്ടിയുടെ കഥയ്ക്ക് ഇത്രയും രസകരമായ സംഭാഷണം ഒരുക്കിയത് കാർട്ടൂണിസ്റ്റ് യേശുദാസനാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ പങ്കിനെക്കുറിച്ചാണല്ലോ എല്ലാവരും പരാമർശിക്കുന്നത്. എന്നാൽ ജനത്തിനോട് പോകാൻ പറ എന്ന് പറയുന്ന മണ്ടോദരിയാണ് ഏതു കാലത്തും ഈ ജനാധിപത്യവാദികളുടെ സൂപ്പർ ഹീറോ. കൂടെ നിൽക്കാത്തവനെ പാഠം പഠിപ്പിക്കണം എന്നതാണ് മണ്ടോദരിയുടെ തിയറി. എന്നാലും പിള്ളേ, നാട്ടുകാർ കള്ളം കണ്ടുപിടിച്ചാലോ? നാട്ടുകാരും നാട്ടുകാരും ഇന്നലത്തെ യോഗം കളിക്ക് അവന്മാരൊരു പാഠം പഠിപ്പിക്കണം. പാലം പൊളിക്കണം. കൊറേ കാലം ഇവിടെ പാലം വേണ്ട. പാലം ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അവന്മാർ മനസ്സിലാക്കട്ടെ. നൂൽപാലത്തെ കൂടെ നടക്കട്ടെ. ഈ പഞ്ചവടി പാലത്തെ കുറിച്ച്, അതിലെ രംഗങ്ങളെക്കുറിച്ച് മലയാളിയോട് ഇനിയും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. 36 കൊല്ലം മുന്നേ ഇറങ്ങിയ സിനിമയാണെങ്കിലും പഞ്ചവടിപ്പാലം ഇന്നും ഫ്രഷാണ്. കാരണം സമാനമായ സംഭവങ്ങൾ അരങ്ങേറുന്നതുകൊണ്ട് തന്നെയാണ്. ജനാധിപത്യത്തെക്കുറിച്ച് മണ്ടോദരിയുടെ തിയറി തന്നെയാണ് ഒട്ടുമിക്ക ജനാധിപത്യവാദികളായ രാഷ്ട്രീയക്കാർക്കും എന്നതുകൊണ്ട് തന്നെയാണ്. അവന്മാരൊരു പാഠം പഠിപ്പിക്കണം. പാലം പൊളിക്കണം. കൊറേ കാലം ഇവിടെ പാലം വേണ്ട. പാലം ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അവന്മാർ മനസ്സിലാക്കട്ടെ. പാലാരിവട്ടം പാലം അഴിമതിയിൽ ഹൈക്കോടതി പോലും വിമർശനമുന്നയിക്കുമ്പോൾ പഞ്ചവടിപ്പാലം പോലെ ആയല്ലോ എന്നും സിനിമാ കഥ യാഥാർത്ഥ്യമാവുകയാണോ എന്നുമാണ് ഹൈക്കോടതി അന്ന് ചോദിച്ചത്. കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരത്തിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന ഇടപ്പള്ളി അരൂർ ബൈപ്പാസിലാണ് പാലാരിവട്ടം മേൽപ്പാലം നിർമ്മിച്ചത്. പുഴയുടെ കുറുകെയല്ല, റോഡിലെ ഗതാഗതം സുഗമമാക്കാൻ. 750 മീറ്ററിൽ റോഡിന് മുകളിലൂടെയൊരു പാലം. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 35 കോടി രൂപ മുടക്കി നിർമ്മിച്ച പാലാരിവട്ടം മേൽപ്പാലം നിർമ്മാണത്തിലെ അപാകത മൂലമുണ്ടായ ബലക്ഷയം മൂലം പൊളിക്കാനും പുതിയത് നിർമ്മിക്കാനും സുപ്രീംകോടതി ഇപ്പോൾ സർക്കാരിന് അനുമതി കൊടുത്തിരിക്കുകയാണ്. അതിന് എത്ര ചെലവ് വരുമെന്ന് ഉറപ്പില്ലെങ്കിലും ഇ ശ്രീധരൻ മുമ്പ് പറഞ്ഞൊരു തുക നിലവിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഓർമ്മിപ്പിക്കുന്നതനുസരിച്ച് 18 കോടി രൂപയാണ്. പാലാരിവട്ടം പാലം അടച്ചതോടെ കഴിഞ്ഞ 1 വർഷത്തോളമായി കുണ്ടന്നൂർ മുതൽ ഇടപ്പള്ളി വരെയുള്ള ട്രാഫിക് കുരുക്കിൽ വലയുകയാണ് ജനം. മണ്ടോദരിയുടെ ആ ജനാധിപത്യ തിയറി ഒന്ന് ആലോചിച്ചു നോക്കുക. ജനത്തിനോട് പോകാൻ പറ എന്ന തിയറി. കൊറേ കാലം ഇവിടെ പാലം വേണ്ട. പാലം ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അവന്മാർ മനസ്സിലാക്കട്ടെ. നൂൽപാലത്തെ കൂടെ നടക്കട്ടെ. നിലവിൽ വൈറ്റിലയിലെയും കുണ്ടന്നൂരിലെയും മേൽപ്പാലങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുവരുന്നതുകൊണ്ട് രൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകളോളം റോഡിൽ കുരുങ്ങിക്കിടക്കേണ്ട അവസ്ഥയിൽ യാത്രക്കാർ. പാലം പൊളിച്ചു പണിയുമെന്ന വാർത്ത ആശ്വാസം നൽകുന്നുണ്ട്. പക്ഷെ അപ്പോഴും അതിനുള്ള പണം ഇനിയും നൽകേണ്ടത് ജനം തന്നെയാണ്. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് നിർമ്മിച്ച ഒരു പാലമാണ് നിർമ്മാണത്തിലെ അപാകതകൾ കൊണ്ട് പൊളിഞ്ഞതും അതിന്റെ ദുരിതം ജനങ്ങൾ തന്നെ ഏറ്റെടുക്കേണ്ടി വന്നതും. ഇനി പുതിയ പാലം നിർമ്മിക്കേണ്ടി വരുന്നതും ജനങ്ങൾ തന്നെയാണ് അതിന്റെ ഭാരവും ഏറ്റെടുക്കേണ്ടി വരുന്നത്. അതായത് സർക്കാർ ഖജനാവിന് നഷ്ടപ്പെട്ട 35 കോടി രൂപ ആരിൽ നിന്നും ഈടാക്കാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് വസ്തുത. പഞ്ചവടി പാലത്തിൽ തന്നെ തുടങ്ങിയതുകൊണ്ട് പഞ്ചവടി പാലത്തിൽ തന്നെ ഇത് അവസാനിപ്പിക്കാം. ശ്രീനിവാസൻ അവതരിപ്പിച്ച കാത്തവരായൻ എന്ന കഥാപാത്രം സിനിമയിൽ മുഴുനീളമുണ്ട്. ചക്രവണ്ടിയിൽ സഞ്ചരിക്കുന്ന വികലാംഗനാണ് കാത്തവരായൻ. 1-ാമത്തെ രംഗം തുടങ്ങുന്നത് തന്നെ കാത്തവരായനും ശിഖണ്ഡിപ്പിള്ളയും തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ്. ഒരു വെളുപ്പാങ്കാലത്ത് പഞ്ചവടി പാലത്തിനടിയിൽ കാത്തവരായനും പഞ്ചായത്ത് മെമ്പർ ശിഖണ്ഡിപ്പിള്ളയും തമ്മിലുള്ള സംഭാഷണം. കാത്തവരായൻ ചോദിക്കുന്നു, അല്ല പിള്ളച്ചേട്ട, നമ്മുടെ ഈ പ്രദേശം ഇങ്ങനെ ഉറങ്ങിക്കിടന്നാ മതിയോ? ഈയിടെ ആയിട്ട് ഒരു യോഗമോ ഒരു മീറ്റിംഗോ ഒന്നും നടക്കുന്നില്ല.
ഒരു മന്ത്രിയുടെ പ്രസംഗം കേട്ടിട്ട് നാളെത്രയായി. പിള്ള, ഓ മന്ത്രിയുടെ പ്രസംഗം കേൾക്കാത്തത് കൊണ്ടായിരിക്കും ഈയിടെയായിട്ട് നീ അങ്ങ് മെലിഞ്ഞു പോയത്. കാത്തവരായൻ പറയുന്നു, ആ പറഞ്ഞത് സത്യമാ. ആഴ്ചയിൽ ഒരു പ്രസംഗമെങ്കിലും കേട്ടില്ലെങ്കിൽ എന്റെ ശരീരത്തിന് വല്ലാത്തൊരു തളർച്ചയും കൈകാലുകൾക്ക് കഴപ്പും തോന്നും. പിള്ള പറയുന്നു, അതൊരു വല്ലാത്ത അസുഖമാണല്ലോടോ കാത്തവരായ. കാത്തവരായൻ പറയുന്നു, മന്ത്രിമാരുടെ പ്രസംഗം കേൾക്കുന്നത് എനിക്ക് ജീവൻ ടോൺ കഴിക്കുന്നത് പോലെയാ. കാത്തവരായൻ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെയും സ്ഥിതി. മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും പ്രസംഗം കേട്ടില്ലെങ്കിൽ നമുക്കും വല്ലാത്തൊരു കഴപ്പാണെന്ന് പറയാം. ഇതറിയാവുന്നതുകൊണ്ടാണ് അവർ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ കാത്തവരായന്റെ കഥാപാത്രം ഒരു പ്രതീകമാണ്. ചക്രവണ്ടിയിൽ നിരങ്ങി നീങ്ങുന്ന കഥാപാത്രം ശരിക്കും പൊതുജനങ്ങളാണ്. എഴുന്നേറ്റ് നടക്കാൻ പോലും ഗതിയില്ലാതെ നിരങ്ങി നീങ്ങുന്ന പൊതുജനം. അവന്റെ നികുതി പണം കൊണ്ട് പാലം പണിതും പാലം പൊളിച്ചും കളയുമ്പോൾ അവൻ വീണ്ടും നിരാലംബനാകുന്നു. സിനിമയുടെ അവസാന സീനിൽ പാലം തകരുമ്പോൾ പാലം പണിതവനും അതിൽ നിന്ന് കട്ടവനും അതിന് കൂട്ടുനിന്നവനും ഒക്കെ രക്ഷപ്പെടുമ്പോൾ ജീവൻ നഷ്ടപ്പെടുന്നത് കാത്തവരായന് മാത്രമാണ്. അവന്റെ ചക്രവണ്ടി പുഴയുടെ ഒഴുക്കിനൊപ്പം ഒഴുകി പോകുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്. അതെ, ഐരാവതക്കുഴി എന്നതൊരു സാങ്കല്പിക ഗ്രാമമാണ്. പക്ഷെ കേരളം റിയലാണ്.